ഒരു സമ്പന്നനാവുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലേ? സമ്പത്ത് എന്ന് പറയുമ്പോൾ പലർക്കും പല ഡെഫിനേഷൻസ് ആയിരിക്കും. പക്ഷേ എന്നാലും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് പൈസ ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് വാങ്ങിച്ചു തരണം എന്നൊരാഗ്രഹം പറയുമ്പോൾ, അയ്യോ അത് വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. അതാണ് എല്ലാവരുടെയും ഗോൾ. എല്ലാവർക്കും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകണം. പക്ഷേ ആ ഒരു ഗോളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. ചില ആളുകൾ ഒരു റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ ജനിച്ച് റിച്ചായി തന്നെ ജീവിക്കും. പക്ഷേ ജീവിതത്തിലുണ്ടായ ചില നെഗറ്റീവ് ഇവൻറ്റ്സ് കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് റിച്ച് ഫാമിലിയിൽ ജനിച്ചവരെക്കാൾ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള ആളുകളുണ്ട്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഏതൊരു സാഹചര്യത്തിൽ ജനിച്ച ആളുമായിക്കോട്ടെ, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. റിച്ച് ആവാനായിട്ട് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് മെത്തേഡൊന്നുമില്ല. ബട്ട് എന്നാലും ചില ഹാബിറ്റ്സും പാറ്റേൺസും എല്ലാം വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത്തരത്തിൽ റിച്ച് ആവാനായിട്ടുള്ള 10 ഗോൾഡൻ റൂൾസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ബിൽഡ് ഡിസിപ്ലിൻ. വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ തന്നെയാണ്. അതില്ലാതെ നിങ്ങൾ എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമല്ല, അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല ഓർ അക്യുമുലേറ്റ് ചെയ്യില്ല. സോ ഡിസിപ്ലിൻ യുവർ സെൽഫ്, അങ്ങനെ ഏറ്റവും ഉയരങ്ങളിലെത്തുക. ആരും നിങ്ങൾക്ക് വെറുതെ പൈസ കൊണ്ടുവന്ന് തരില്ല. അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുറേ ആളുകൾ റിച്ച് എന്നതിനെ അസോസിയേറ്റ് ചെയ്യുന്നത് വലിയ കൊട്ടാരങ്ങളിൽ ജീവിക്കുക, ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള കാറുകൾ വാങ്ങിക്കുക, എക്സ്പെൻസീവ് ആയിട്ട് ലാവിഷ് ആയിട്ട് ജീവിക്കുക, അങ്ങനെയൊക്കെയാണ്. ബട്ട് അത് അത്രത്തോളം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ശരിക്കും റിച്ച് ആയിട്ടുള്ള കൂടുതൽ ആളുകളും അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അവർ ലൈഫിൽ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും. ചിലവുകൾ കുറയ്ക്കുകയും ഇൻകം കൂട്ടുകയുമാണ് അവർ ചെയ്യുന്നത്. അവരൊരിക്കലും അവരുടെ പൈസ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയില്ല. They are disciplined enough to not fall prey to that stereotype. Avar eppozhum top il ethan vendi work cheyondirikkum. So keep this in mind. Build discipline. Excuses kandathunnathu stop cheyyuka. Paisa undakkan start cheyyuka. Number 2, save your money. റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ സേവ് ചെയ്യാൻ പഠിക്കണം. എല്ലാ മാസവും ചെറിയൊരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കണം. സാധാരണ ആളുകൾ ആദ്യം ചിലവ് നടത്തും, എന്നിട്ട് ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്യും. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ചിലവ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കി കാണത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ, ആദ്യം സേവ് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് ചിലവ് നടത്തുക. നമ്മുടെ മന്ത്ലി ഇൻകംത്തിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു 10% സേവ് ചെയ്യണം എന്നാണ് പറയുന്നത്. കഴിയുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സേവ് ചെയ്യുക. ബട്ട് ഒരിക്കലും സേവ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യരുത്. നമ്പർ 3, ഓൾവേസ് സ്പെൻഡ് ലെസ് ദാൻ യു ഏൺ. നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് റൂൾസും ടൈ ചെയ്തിട്ടുള്ള ഒരു റൂളാണ് ഇത്. നിങ്ങൾക്ക് ഡിസിപ്ലിനും വേണം, പൈസ സേവ് ചെയ്യുകയും വേണം. ആൻഡ് അതേസമയം നിങ്ങൾ നിങ്ങളുടെ ചെലവിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ പൈസ സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു കാറ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ വാങ്ങിച്ചോളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങൾക്ക് ശരിക്കും അത് ആവശ്യമാണ് ആൻഡ് അത് അഫോർഡബിളും ആണ് എന്ന്. ചില ബില്യണേഴ്സൊക്കെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ളതിൻ്റെ 10 ഇരട്ടി പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് വാങ്ങുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസിന് തന്നെ വാങ്ങുക. വിച്ച് മീൻസ് ആദ്യം ചിന്തിക്കുക, എന്നിട്ട് വാങ്ങിക്കുക. പിന്നെ കടം വാങ്ങുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. മറ്റൊരാളുടെ പണം കൊണ്ട് നിങ്ങൾക്ക് ശരിക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നിനു വേണ്ടി പേ ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ല. ഇനി അതല്ല, നിങ്ങൾ ഈ കടം വാങ്ങിക്കുന്ന പൈസ ഉപയോഗിച്ച് കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ, അല്ല 110% ഉറപ്പുണ്ടെങ്കിൽ, ദെൻ ഇറ്റ്സ് ഓക്കെ. സോ പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 4, ലേൺ ഹൗ നോട്ട് ടു ലോസ് മണി. അടുത്ത നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെ കൂടുതലായിട്ട് പൈസ നഷ്ടപ്പെടുത്താതിരിക്കാം എന്ന് പഠിക്കുന്നതിനാണ്. കുറച്ചൊക്കെ പൈസ ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വരാം. ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന സമയത്ത് എപ്പോഴും അത് പ്രോഫിറ്റ് മാത്രം തരണം എന്നില്ല, ചില സമയത്ത് ചെറിയ ലോസും ഉണ്ടാകും. ബട്ട് എന്നാലും അതിന് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ കൂടുതൽ പൈസ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിക്കുക, അതിനെപ്പറ്റി പഠിക്കുക. ഇത് ശരിക്കും എന്താണ് സംഭവം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൽ നിന്ന് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യവും പഠിക്കുക. അതിപ്പോൾ ഒരു ബിസിനസ് ആയിക്കോട്ടെ, റിട്ടയർമെൻറ്റ് അക്കൗണ്ട് ആയിക്കോട്ടെ, എന്താണെങ്കിലും ശരി, ഒരു പേപ്പറിൽ ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. ഓവർനൈറ്റ് സക്സസ് ഉറപ്പാണ് എന്നും പറഞ്ഞ് ഫേക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റാനായിട്ട് കുറേ ആളുകളുണ്ട്. സ്റ്റേ അവേ ഫ്രം ദം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫൈനാണ്. ചില കമ്പനീസൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ
വലിയൊരു എമൗണ്ട് തന്നെ അവർ ഫൈനായിട്ട് എടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടോ ഒക്കെ അത് തിരിച്ചടയ്ക്കുന്ന സമയത്ത് ഡേറ്റിന് ചെറിയൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് പൈസ നമ്മളിൽ നിന്ന് ഈടാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമ്പർ 5, ഇൻവെസ്റ്റ് ആൻഡ് മേക്ക് മണി വർക്ക് ഫോർ യു. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഡിസിപ്ലിൻഡായി, പൈസ സേവ് ചെയ്യുന്നുണ്ട്, അധികമായിട്ട് ചിലവാക്കുന്നൊന്നുമില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ സേവ് ചെയ്ത് വെച്ച പൈസയെക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുക എന്നതാണ്. അതിൻ്റെ മറ്റൊരു വേർഡാണ് ഇൻവെസ്റ്റിങ്. പൈസയെ നമ്മളൊരു ജോലിക്കാരനാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു ടൂളാക്കി മാറ്റുക. നമ്മൾ പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കി, ഇനി ഈ പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കട്ടെ. ആൻഡ് ദാറ്റ് ഈസ് പോസിബിൾ. നിങ്ങൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റി കേട്ട് കാണും, കൂട്ടുപലിശ, അതായത് പലിശയ്ക്ക് പലിശ. ലോകത്തിലെ 8th അത്ഭുതമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത്. ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പവർ ഉണ്ടല്ലോ, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ്. സോ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. അതിനൊക്കെ പറ്റൊരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നത്. ബട്ട് അതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്പർ 6, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ ബെറ്റർ ദാൻ യു. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ സമയവും എനർജിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മളെക്കാൾ സ്മാർട്ടായിട്ടുള്ള ആളുകളോടൊത്ത് കൂട്ടുകൂടണം. എന്നാൽ നമുക്ക് അവരിൽ നിന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, അങ്ങനെ അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന സമയത്തോ ഓർ ബിസിനസ് പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന സമയത്തൊക്കെ സ്മാർട്ടായിട്ടുള്ള ആളുകളെ തന്നെ ചൂസ് ചെയ്യുക. അങ്ങനെ മ്യൂച്വലി ഹെൽപ്പ് ചെയ്ത് ഗ്രോ ചെയ്യുക. ആൻഡ് അതേപോലെ നിങ്ങളെ താഴെ കളിച്ചിടാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, അവരിൽ നിന്ന് സ്റ്റേ അവേ. നമ്പർ 7, ടേക്ക് മെഷേർഡ് റിസ്ക്. ഇതൊരു ജനറൽ റൂളാണ്, യു കാൺ വിൻ ഇഫ് യു ഡോണ്ട് പ്ലേ. അല്ലേ, സോ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുക, അതൊന്നുമില്ലാതെ നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി അഥവാ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു കാര്യം പഠിക്കാനും സാധിക്കും. സോ റിസ്ക് എടുക്കാൻ പേടിച്ചിരിക്കരുത്. ബട്ട് റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, കാൽക്കുലേറ്റഡ് റിസ്കിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എനിക്ക് റിസ്ക് എടുക്കാൻ പേടിയില്ല എന്നും പറഞ്ഞ് വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു എയറോപ്ലെയിനിൽ നിന്നും പാരച്യൂട്ട് ഒന്നുമില്ലാതെ താഴേക്ക് ചാടാതിരിക്കാനുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾ കാണിക്കണം. എല്ലാ റിസ്കും നല്ലതാവണം എന്നില്ല, എല്ലാത്തിനും തിരിച്ച് റിവാർഡ് തരാൻ സാധിക്കില്ല. അപ്പോൾ റിസ്ക് എടുക്കുമ്പോൾ നന്നായിട്ട് പഠിച്ച് ചിന്തിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം റിസ്ക് എടുക്കാനായിട്ട്. ഓക്കെ, നമ്പർ 8, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ്. അടുത്ത നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ, നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം, വേറെ ആർക്കും അതിന് സാധിക്കില്ല. അതോടൊപ്പം നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽത്തും ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ഓർ ലൈഫ് ഇൻഷുറൻസോ ഒക്കെ എടുത്തു വയ്ക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ, ലൈക്ക് ആൻ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു രോഗം വരികയാണ്, ഇതൊന്നും നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. ബട്ട് ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയും നിങ്ങൾ കുറച്ച് പൈസ മാറ്റി വെച്ചിരിക്കണം. എല്ലാത്തിനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് അല്ലേ, അപ്പോൾ അതിനൊക്കെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കുക, അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്പർ 9, നോളജ് ഈസ് കീ. അറിവാണ് ധനം എന്നും നമ്മൾ പറയാറുണ്ട് അല്ലേ. വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള ഒരു കീ തന്നെയാണ് നോളജ്. നിങ്ങൾ നിങ്ങളുടെ പൈസ ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തൊരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ശരി, അതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിരിക്കുക. അതേപോലെ തെറ്റായ ഇൻഫർമേഷൻസ് വരാം. സോ ബി വൈസ് വെൻ ചൂസിങ്. നമ്പർ 10, ടേക്ക് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇപ്പോൾ ആളുകൾക്കുണ്ടല്ലോ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വേണം, വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഓർ പേഷ്യൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് 5000 രൂപ തരൂ, ഒരാഴ്ച കൊണ്ട് 50,000 ആക്കാം, 500,000 ആക്കാം, 50,000 ആക്കാം എന്നൊക്കെ പറയുന്ന സ്കാമിൽ ഇന്നും ആളുകൾ വീണു പോകുന്നത്. ഈ വെൽത്ത് ബിൽഡ് ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, അതൊരു സ്ലോ പ്രോസസ്സാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ അതിന് സാധിക്കുള്ളൂ. ഒറ്റ രാത്രി കൊണ്ട് ഒന്നും സംഭവിക്കില്ല. സോ ബി പേഷ്യൻ്റ് ആൻഡ് ടേക്ക് ഇറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സോ പൈസയുടെ കാര്യത്തിൽ ഈ 10 റൂൾസ് നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള മോട്ടിവേഷണൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷണൽ ആയിട്ട് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.